സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങളിലൂടെ ആറ്റിങ്ങൽ ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിനെ സംസ്ഥാന തലത്തിൽ ശ്രദ്ധേയമാക്കിയ സൂര്യയെയും അധ്യാപകൻ മനോജിനെയും MLA അഡ്വക്കേറ്റ് ബി സത്യൻ ആദരിച്ചു. വിദ്യാലയത്തിൽ നടന്ന ചടങ്ങിലാണ് ഹയർ സെക്കൻഡറി വിഭാഗം വിദ്യാർത്ഥിനി സൂര്യ PS, പ്രോഗ്രാം ഓഫീസർ മനോജ് CV എന്നിവരെ MLA പൊന്നാട അണിയിച്ച് ആദരിച്ചത്. സംസ്ഥാന തലത്തിൽ ഏറ്റവും മികച്ച ഹയർ സെക്കൻഡറി വോളണ്ടിയറായി സൂര്യ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ഇ ലിറ്ററസി, ഇ വേസ്റ്റ്, പ്രകൃതി സൗഹൃദ പേന, സഞ്ജീവനി, ആരോഗ്യ സൗഹൃദ ഭക്ഷണശാല, അക്ഷരഗ്രാമം തുടങ്ങിയ പദ്ധതികൾ മനോജ് CVയുടെ നേതൃത്വത്തിലും സൂര്യയുടെ സംഘാടക പ്രവർത്തന മികവിലും ഏറെ ശ്രദ്ധയും പ്രശംസയും നേടിയിരുന്നു. ദത്തഗ്രാമമായ കരിച്ചിയിൽ NSS യൂണിറ്റ് നടത്തിവന്ന പ്രവർത്തനങ്ങളും മാതൃകാപരമായിരുന്നു. 2018 സംസ്ഥാനം നേരിട്ട പ്രളയത്തിൽ അവശ്യ സേവനങ്ങൾ പല പ്രളയബാധിത പ്രദേശങ്ങളിൽ ലഭ്യമാക്കുന്നതിലും ഈ വിദ്യാലയത്തിലെ NSS യൂണിറ്റ് മുൻനിരയിലുണ്ടായിരുന്നു. യൂണിറ്റിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും മികച്ച സന്നദ്ധ സേവനം കാഴ്ചവെച്ചതിലൂടെ സൂര്യ PS സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരത്തിന് അർഹയുമായി. സ്കൂൾ പ്രിൻസിപ്പൽ രജിത് കുമാർ, PTA പ്രസിഡന്റ് VS വിജുകുമാർ, സ്കൂൾ ഹെഡ്മിസ്ട്രസ് ഗംഗാദേവി, ഹസീനയെ തുടങ്ങിയവർ സൂര്യയെയും മനോജിനെയും അഭിനന്ദിച്ചു. ഈ സുദിനത്തില് എല്ലാവരുടെയും വിജയത്തില് ഞാനും പങ്കുചേരുന്നു, വിജയാശംസകൾ നേരുന്നു. സൂര്യമോൾക്ക് എല്ലാവിധ വിജയങ്ങളും നേരുകയാണ്. ഇത് മറ്റുള്ള കുഞ്ഞുങ്ങൾക്കൊരു മാതൃകയാണ്. നമ്മൾ കേവലം പഠനം മാത്രം എന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങുമ്പോൾ രക്ഷിതാക്കള് പറയുന്നത് പഠിക്കുക പഠിക്കുക, പഠിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക എന്നാണ്. ഈ പഠനത്തിലെ ഒരു മുഖ്യമായ ഭാഗം പാഠ്യേതര വിഷയങ്ങൾ കൂടി ചേരുന്നതാണെന്ന സന്ദേശം നമ്മുടെ രക്ഷിതാക്കൾക്ക് പോലും പകർന്നു കൊടുക്കാൻ കഴിയുന്നില്ല. നിർഭാഗ്യകരമായി അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുന്നു. വരും നിലവളിൽ സിലബസിൽ കരിക്കുലത്തിൽ വരാൻ വേണ്ടി പോകുന്ന നാളുകളിൽ വിദ്യാഭ്യാസ രംഗത്ത് മൗലികമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകാൻ കഴിയുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ ഭാഗമായി NCC, NSS തുടങ്ങി വരുന്ന സന്നദ്ധ സ്വഭാവത്തിലുള്ള പ്രവർത്തനങ്ങൾ കൂടി കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാക്കി മാറ്റിയെടുത്ത് കുട്ടികളെ നല്ല കർമ്മശേഷിയുള്ളവരാക്കി വളർത്തിയെടുക്കാൻ പറ്റുന്ന ഭാഗത്തിലുള്ള ഒരു വിദ്യാഭ്യാസ ക്രമം ഭാവിയിൽ രൂപപ്പെട്ടു വരാൻ സൂര്യമോളെ പോലെയുള്ള കുഞ്ഞുങ്ങൾ ഈ രംഗത്ത് വഹിക്കുന്ന വലിയ പങ്കും അവർക്ക് ലഭിക്കുന്ന നേട്ടവും അങ്ങനെയായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവിധ വിജയാശംസകളും നേരുന്നു. വളരെ സന്തോഷമുള്ള അഭിമാനമുള്ള നിമിഷമാണ്. ഞാൻ പഠിച്ച എന്റെ വിദ്യാലയത്തിൽ അധ്യാപകനായി എത്തിച്ചേരുക, അവിടെ NSS പ്രോഗ്രാം ഓഫീസറായി ചുമതലയേൽക്കുക, 2016 മുതൽ 19 വരെ 3 വർഷക്കാലം സംസ്ഥാനത്ത് ശ്രദ്ധേയമാകുന്ന തരത്തിൽ വിവിധ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയുക, അത് മറ്റൊന്നും കൊണ്ടല്ല, അത്രയും മിടുക്കരായ ഒരു കൂട്ടം NSS വോളണ്ടിയർമാരായിരുന്നു ഒപ്പമുണ്ടായിരുന്നത്. 2016 ജുനൈദ് മികച്ച വോളണ്ടിയറായി, ജില്ലയിലെ മികച്ച വോളണ്ടിയറായി അവാർഡ് നേടി. ശേഷം 2017-18 സൂര്യ നാഷണൽ അഡ്വഞ്ചർ ക്യാമ്പിലേക്ക് സെലക്ഷൻ നേടി മികച്ച NSS വോളണ്ടിയറായി, സംസ്ഥാനത്തെ മികച്ച NSS വോളണ്ടിയറായി സെല്ലിന്റെ അവാർഡിനർഹയായി. ഇപ്പോൾ ഇതാ ഏറെ സ്കൂളിന് അഭിമാനിക്കത്തക്ക തരത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ അവാർഡും ലഭിച്ചിരിക്കുന്നു. ഈ അവസരത്തിൽ ഈ വിജയത്തിനെല്ലാം കാരണമായ പ്രവർത്തനങ്ങൾക്കെല്ലാം ഒപ്പം നിന്ന എല്ലാ സുമനസ്സുകളെയും, മാധ്യമപ്രവർത്തകരെയും, എല്ലാവരോടുമുള്ള സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. വോളണ്ടിയറായിട്ടും 2 വർഷം ലീഡറായിട്ടും ഞാൻ ഈ ഓർഗനൈസേഷനിൽ ഉണ്ടായിരുന്നു. 2 വർഷം ആണ് ഞാൻ ഈ സ്കൂളിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് കോളേജിലാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 2018 ഞാൻ ആദ്യമായിട്ട് നാഷണൽ സർവീസ് സ്കീമിൽ ജോയിൻ ചെയ്യുന്നത്. എല്ലാം NSS ഡേ, അതായത് സെപ്റ്റംബർ 24 എല്ലാ സന്തോഷമുള്ള വാർത്തകളും വരുന്നത്. 2017 എനിക്ക് ഇവിടെ ലീഡറായിട്ട് കിട്ടിയ 2018 നാഷണൽ സർവീസ് സ്കീമിന്റെ അഡ്വഞ്ചർ ക്യാമ്പിൽ ഹിമാചൽ പ്രദേശിൽ പോകാനും കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടുള്ള കഴിഞ്ഞ വർഷത്തിലാണ് എനിക്ക് HSCയുടെ സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നത്. ഈ വർഷം ഇത് സാധാരണ ഒരു ദിവസം പോലെ ഇന്നലെ പോയപ്പോഴാണ് ഈ ഒരു വാർത്ത അറിഞ്ഞത്. വളരെ സന്തോഷമുണ്ട്. ഇതൊരിക്കലും ഇവിടുത്തെ ഈ ഒരു യൂണിറ്റ് ഇല്ലാതെ സാധ്യമല്ല. കൂടെയുള്ള എല്ലാ വോളണ്ടിയർമാർക്കും, പ്രോഗ്രാം ഓഫീസറിനും, പ്രിൻസിപ്പളായിരുന്ന പീത മാമിനും, രജിത് സാറിനും എല്ലാവർക്കും എന്റെ ഹൃദയത്തിൽ നിന്നുണ്ട്. HP News, ആറ്റിങ്ങൽ.